ഹലോ എവ്രി വൺ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ തവണ പോയപ്പോൾ നല്ല മഴയായിരുന്നു അല്ലേ? അപ്പോൾ ഇന്നിപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല സണ്ണിയാണ്, നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഇന്ന് ഒരു ദിവസം വൈകുന്നേരമാണ് നമ്മൾ നടക്കാൻ ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് ഇന്ന് വാട്ടർ വില്ലാസിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇത് കാണുന്ന എല്ലാവർക്കും ഡച്ച് മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ ഇതാദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് നെതർലാൻഡ്സിൽ നിന്നാണ്. എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഞാൻ സംസാരിക്കുന്ന സ്ഥലം അൽമീറ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം നിങ്ങൾക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റും. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം വാട്ടർ വില്ലാസ് ആണ്. അപ്പോൾ എന്താണ് ഈ വാട്ടർ വില്ലാസ് അല്ലേ? അത് നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം. നമ്മളെ നാട്ടിൽ ചിലപ്പം കുറേ വർഷങ്ങൾ പഴക്കമുള്ളതിനെ കുറിച്ചായിരിക്കും നമ്മൾ വളരെ പഴക്കമുള്ള വീടുകളാണെന്നൊക്കെ പറയാം. അപ്പോൾ ഈ വീടുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 10-20 വർഷം പഴക്കം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ നെതർലാൻഡ്സിലാണെങ്കിൽ എല്ലാ വീടുകളും ഇതുപോലെ വെള്ളം ബാക്കിലുണ്ടാവുമോ വെള്ളം ഫ്രണ്ടിലുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. ഇത് ഒരു 1999 മുതൽ 2001 വരെ ഒരു എക്സ്പെരിമെൻ്റൽ അടിസ്ഥാനമാക്കി ഇവിടുത്തെ ഗവൺമെൻറ് നിർമ്മിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. അവരെങ്ങനെയാണ് ആദ്യം വിചാരിച്ചത്? ഇഷ്ടംപോലെ വെള്ളമുണ്ട്, അപ്പം നമുക്ക് ഒരു ചെറിയ പാർപ്പിടം ഉണ്ടാക്കാം ആളുകൾക്ക് താമസിക്കാനുള്ള, പിന്നെ ഇൻസൈഡിൽ ബേസിക് ഫെസിലിറ്റീസ് ആയിട്ട്. അപ്പോൾ ഒരു ഫാമിലിക്ക് താമസിക്കാനാണെങ്കിൽ 2 റൂം ബാത്റൂം അങ്ങനെ ബേസിക് ഫെസിലിറ്റീസ് ആയിട്ട് ഒരു പാർപ്പിടം, അതിൻ്റെ ഒരു ഭാഗത്ത് വെള്ളവുമായിട്ട് എങ്ങനെയുണ്ടാവുമെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നെതർലാൻഡ്സിലെ ഗവൺമെൻറ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇത് ഭയങ്കര ടൂറിസ്റ്റിക് അട്രാക്ഷൻ ആണ് കേട്ടോ. നെതർലാൻഡ്സിലേക്കും അതുപോലെ യൂറോപ്യൻ കൺട്രിയിലേക്കൊക്കെ ആൾക്കാർ വരുന്നത് ഇതുപോലെ ബോട്ടും വെള്ളവും ഈ സമ്മറും പൂവും ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ് ഈ വാട്ടർ വില്ലാസ് അല്ലെങ്കിൽ വാട്ടർ ബംഗ്ലാവ് എന്ന് പറയും. ഇവിടെയൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വെള്ളത്തിന് 4.5 അല്ലെങ്കിൽ 5 അടി താഴ്ചയാണ് കേട്ടോ ഉള്ളത്. അതിൽ കൂടുതലൊന്നുമില്ല. അപ്പോൾ പിന്നീട് ആളുകൾ താമസിക്കാൻ തുടങ്ങിയപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ വീടുകളുടെയും പുറകിൽ ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു പലക കുറച്ച് നീളത്തിൽ, അതിനെ നമ്മൾ സ്റ്റൈഗർ എന്ന് വിളിക്കും. അപ്പോൾ ആളുകൾ താമസിക്കാൻ തുടങ്ങിയപ്പം അവർ ഈ വില്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ തുടങ്ങി, കുറച്ച് സ്റ്റൈഗർ ഉണ്ടാക്കാൻ തുടങ്ങി, അതുപോലെ കുറച്ച് പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം നല്ല ഭംഗിയുള്ള, നല്ല ആസ്തറ്റിക് ഫീലുള്ള വീടുകളായി മാറാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ വീടുകളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ വീടിൻ്റെ മുന്നിലും ഒരു ബോട്ടുണ്ട് അല്ലേ? നമ്മളെ നാട്ടിൽ നമ്മളെ എല്ലാ വീടിൻ്റെ മുമ്പിലും ഒരു ചെറിയ കാറെങ്കിലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിടില്ലേ? എന്തായാലും നമുക്കൊരു വാഹനം വേണം, അതാണല്ലോ എല്ലാവരുടെയും ഒരു സ്വപ്നം. അതുപോലെ ഇവിടെ എസ്പെഷ്യലി വാട്ടർ വില്ലാസിൽ താമസിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ബോട്ട് ഉണ്ടാവും, വലുതും ചെറുതുമായ. ചില ആൾക്കാരൊക്കെ ഒന്നിൽ കൂടുതൽ ബോട്ടും ഉണ്ടാവും കേട്ടോ, ചെറിയ കാനൻ അല്ലെങ്കിൽ പല രീതിയിലുള്ള ബോട്ട്സും ഇവിടെ എല്ലാം കാണും. പക്ഷേ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളും എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, നമ്മളും ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പം എൻ്റെ ഹസ്ബൻഡിനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, എനിക്കും ബോട്ട് വേണം എനിക്കും ബോട്ട് വേണം. അങ്ങനെ നമ്മളും വാങ്ങി ഒരു ബോട്ട്. പക്ഷെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നല്ല സമ്മറാണ്, നല്ല വെയിലുണ്ട്, എന്നിട്ടും ഞാനൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ, ജാക്കറ്റ് ഇട്ടിട്ടേ ഇരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ബോട്ടൊക്കെ എടുത്തിട്ട് പുറത്തു പോകുന്നത് വളരെ വിരളമാണ്. ഐ മീൻ 1 മാസം അല്ലെങ്കിൽ 1.5 മാസമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ബോട്ട് നമുക്ക് വാങ്ങി ഒരു കാഴ്ച വസ്തുവായിട്ട് വീടിന്റെ മുന്നിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് പൊടി തട്ടിയിട്ട് എടുക്കണമെങ്കിൽ മേ ബി ആ ഒരു 1-1.5 മാസം മാത്രം അത്രേ ഉള്ളൂ. അത് പൊടി പിടിച്ച് അവിടെ ഒരു മൂലയിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ ഇവരുടെതൊക്കെ. കാണാൻ നല്ല ഭംഗിയാണ്, അവരൊന്നും എടുക്കുന്നതായിട്ട് ഞാൻ ഒരിക്കലും കാണാറില്ല.
എപ്പോഴെങ്കിലും മാത്രമേ അവരെടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് വേറൊരു രീതിയിലുള്ള നല്ല ഭംഗിയുള്ള കുറച്ച് അടുത്ത് വാട്ടർ വില്ലാസൊക്കെ കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ യെസ് എല്ലാ വീടുകൾക്കും വലുതും ചെറുതുമായിട്ടുള്ള ബോട്ടുണ്ട്. അതുപോലെ വേറെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്, ഇവിടുത്തെ കുട്ടികളാണെങ്കിൽ നീന്തൽ, വെള്ളത്തിൽ നീന്തുക, അതായത് സ്വിമ്മിങ് ചെയ്യാന്നുള്ളത് ഒരു മസ്റ്റ് ഹാവാണ്. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വന്ന് കുട്ടികളെ സ്കൂളിൽ ചേർത്തുമ്പോൾ അവർ പറയുന്നത് നിങ്ങളെ കുട്ടികളെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നീന്തൽ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെതർലാൻഡ്സിൻ്റെ ഒരു സൈഡ് മൊത്തം വെള്ളത്തിലാണ്, അതുപോലെ ഇവിടെ ഇപ്പം നോർമലായിട്ട് നമ്മൾ നടക്കുകയാണ്, അവിടെ എല്ലാം വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളത്തിൽ നമുക്ക് എന്താ മുങ്ങിപ്പോയി ഒന്നും പറ്റാതിരിക്കണമെങ്കിൽ നമുക്ക് സ്വിമ്മിങ് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. അപ്പോൾ കുട്ടികൾക്കൊരു 3 വയസ്സാകുമ്പോഴത്തേക്കും സ്വിമ്മിങ് അവരെ പഠിപ്പിക്കാൻ തുടങ്ങും കേട്ടോ. പിന്നെ അവർക്ക് ഓരോ ലെവലിലുള്ള ഡിപ്ലോമയുണ്ട്. ആ ഡിപ്ലോമയൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ഇവിടെ നെതർലാൻഡ്സിൽ താമസിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളിപ്പോൾ വീട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ആ മരം കൊണ്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും, ഒരു പലക പോലെ മരം കൊണ്ട് വീടിൻ്റെ പുറത്ത് കെട്ടിയിട്ടുണ്ടാവും. അതാണ് നമ്മൾ സ്റ്റൈഗർ എന്ന് വിളിക്കും. ആ സ്റ്റൈഗറിലേക്ക് കുട്ടികൾക്ക് മാത്രമല്ല ആൾക്കാർക്കും പുറത്തേക്ക് ഇറങ്ങി വരാം. അവിടെ നിന്നാണ് വെള്ളത്തിലേക്ക് നമ്മൾ സ്റ്റെപ്പായിട്ട് താഴത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ. അവിടെ നിന്നാണ് ആൾക്കാർ ബോട്ടിൽ കയറിയിട്ട് എല്ലാ സ്ഥലത്തും കറങ്ങുന്നത്. അതുപോലെ കുട്ടികളാണെങ്കിൽ സമ്മർ സമയത്ത് വെറുതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ നാട്ടിലൊക്കെ കളിക്കാൻ പോകില്ലേ, നമ്മൾ ഫുട്ബോൾ കളിക്കാൻ പോകും, അങ്ങനെ പലതരം കളിക്കൊക്കെ നമുക്ക് പുറത്തിറങ്ങി പോകില്ലേ. അതുപോലെ ഇവിടെ സമ്മറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ ഉടനെ തന്നെ അപ്പുറത്തുള്ള കുട്ടീനെ വിളിച്ചിട്ട് ഇവർ വെള്ളത്തിലേക്ക് ചാടിയിട്ട് ഇവിടെ നീന്തലാണ് ഇവരുടെ ഒരു കളി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നെതർലാൻഡ്സിലെ ഒരു ടിപ്പിക്കൽ വീടുകളാണ് ഈ സൈഡിൽ നിങ്ങൾ കാണുന്നത്. അത് കാണുന്നത് ഒരു ഫ്ലാറ്റാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതൊരു ടിപ്പിക്കൽ നെതർലാൻഡ്സ് വീടുകളാണ്. ഈ നമ്പർ കാണുന്നില്ലേ നിങ്ങൾ, 199, 201, 203, അതൊക്കെ ഓരോ വീടുകളാണ്. ആ വീടുകൾ തമ്മിൽ ചേർത്ത് വെച്ചേക്കാണ്, അത് തമ്മിലൊരു ഗ്യാപ്പില്ല. അപ്പോൾ ഇതാണ് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെതർലാൻഡ്സിലുള്ള ഒരു ടിപ്പിക്കൽ ഹൗസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ നിന്ന് നമ്മൾ നേരെ ഈ സൈഡിലേക്ക് വരികയാണ്, അതായത് വാട്ടർ വില്ലാസിൻ്റെ ഒരു ഭാഗത്തേക്ക് വരികയാണ്. ഈ സൈഡ് വീടുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓരോ വീടുകളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്, അടുത്തടുത്ത് ഒട്ടിച്ചേർന്ന് കിടക്കുന്നില്ല. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒരു പ്രീമിയം ഹൗസസ് ആണ്. ഇവിടെ സ്റ്റൈഗറുണ്ട്, പുറത്തിരിക്കാൻ അവർക്ക് ചെയേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലുള്ളത് കുറച്ചും കൂടെ വളരെ കുറച്ച് പൈസ കൂടുതലുള്ള നല്ല പ്രീമിയം നല്ല അടിപൊളി വില്ലാസാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ ഈ സ്ഥലത്ത് ഈ ഭാഗത്തുള്ള വാട്ടർ വില്ലാസും കൂടെ കുറച്ചൊന്ന് എൻജോയ് ചെയ്തോളൂ. കുറച്ചുകൂടെ നിങ്ങൾ ആ മോളിൽ നോക്കുകയാണെങ്കിൽ അത് സോളാർ പാനൽസ് ആണ് കേട്ടോ. അതായത് ഇവിടെ ഇപ്പം ഈ ഒരു അൽമീറ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഏകദേശം ഒരു 70% ഹൗസസിനും ഈ ഒരു സോളാർ പാനലുണ്ട്. ഒരു സമ്മർ ആവുന്ന സമയത്ത് നന്നായിട്ട് സൂര്യരശ്മി പതിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അതുപോലെ തന്നെ ലോങ് ഡേ ആണ്, ഇവിടുത്തെ ദിവസത്തിൻ്റെ നീളം വളരെ കൂടുതലാണ്. രാത്രിയിൽ ഒരു 9 മണി 10 മണി ആയി കഴിഞ്ഞാൽ മാത്രമാണ് ഈ സൂര്യൻ ഇവിടുന്ന് പോകുന്നത്. അതൊക്കെ നമുക്ക് കാണിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ സോളാർ പാനല് നല്ലൊരു എനർജി സംഭരണിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ വേറൊരു സംഭവം കാണിച്ചുതരാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഈ സൈഡിലെ വീടുകളൊക്കെ ശ്രദ്ധിച്ചോ, ഇതിന് എല്ലാ വീടുകൾക്കും ഒരേപോലെയുള്ളൊരു ഷേപ്പാണല്ലേ. അത് നമ്മൾ അവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ ഒരു വീട് വാങ്ങി എന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കളർ ചേഞ്ച്, ഇപ്പോൾ ഈ പെയിൻറ്റിന് പകരം വേറെ ഒരു കളർ ചേഞ്ച് ഇടണമെന്ന് വിചാരിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് അങ്ങ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇതെപ്പോഴും ഈ ഒരു സ്ട്രീറ്റിൽ ഇത് യോജിക്കും എന്ന് ഉറപ്പ് വരുത്തണം. അതിനുവേണ്ടി ഞാൻ ആദ്യം എൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാക്കിയിട്ട് ഞാൻ മുനിസിപ്പാലിറ്റിയിൽ പോയിട്ട് അവിടെ നിന്ന് എനിക്ക് അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ എന്തും ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കളറ് മാറ്റാൻ മാത്രമല്ല, ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് കാർ പാർക്കിംഗ് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വേറൊരു സൈഡിലേക്ക് ആക്കണം. അങ്ങനെ ഇവിടെ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും എനിക്ക് മുനിസിപ്പാലിറ്റിയിൽ പോയിട്ട് അപ്രൂവൽ മാത്രം വാങ്ങി കിട്ടിയാൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെയാണ് ഇവിടെ ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പല തരത്തിലുള്ള വാട്ടർ വില്ലാസ് നമ്മൾ ഇത്രയും നേരം കണ്ടു. നമ്മൾ തുടങ്ങിയത് ഒരു സാധാരണ വാട്ടർ വില്ലാസ്, അത് കഴിഞ്ഞ് കുറച്ചും കൂടെ പൈസ കൂടിയ വാട്ടർ വില്ലാസ് നമ്മൾ കണ്ടു. നമ്മൾ കുറേ കാര്യങ്ങൾ അതിനിടയിൽ സംസാരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് നടന്ന് ഇപ്പോൾ ഏകദേശം ഒരു 3.5-4 kilometers നമ്മൾ നടന്നു കേട്ടോ. അപ്പം നമ്മളിപ്പം എത്തിയിട്ടുള്ള സ്ഥലത്താണ് വളരെ പ്രീമിയം ആയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള ഒരു കോളനി, അല്ലെങ്കിൽ ഒരു വില്ലാസിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ആ സൈഡിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ, ഇത് നല്ല പോഷ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. വാട്ടർ വില്ലാസ് മാത്രമല്ല, അതിൻ്റെ ചുറ്റും നല്ല ഭംഗിയുള്ള ഗാർഡനും ഒരുപാട് ഫ്ലവേഴ്സും ഒരുപാട് നല്ല ഭംഗിയുള്ള എന്താ പറയുക എക്സ്റ്റീരിയർ ഡെക്കറേഷൻസൊക്കെ ഉള്ള നല്ല ഹൗസസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പല ടൈപ്സ് ഓഫ് കൺസ്ട്രക്ഷൻസും നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാ വീടിനും സാധാരണ പോലെ ബോട്ടുണ്ട്. ബോട്ടും ഇവിടുത്തെ പോലെ തന്നെ ചെറിയ ബോട്ടുകളായാലും വലിയ ബോട്ടുകളായാലും ഒക്കെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഇതുപോലെ പുതിയൊരു സ്ഥലം, അല്ലെങ്കിൽ പുതിയൊരു സംഭവം, പുതിയൊരു കട എന്താണെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല, പുതിയൊരു കൗതുകവുമായിട്ട് പുതിയൊരു അടിപൊളി സവിശേഷതയായിട്ട് ഞങ്ങൾ വീണ്ടും തന്നെ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇതുവരെ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഈ സപ്പോർട്ടിനുണ്ടല്ലോ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. ഒരുപാട് നന്ദി അറിയിക്കാനുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് ടാറ്റാ ബൈ.